ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റഡി ബോട്ടണി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് വൺ ബയോളജി ചാപ്റ്റർ 6 അനാറ്റമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. അതിൻ്റെ പാർട്ട് 15 ആണ് ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ ടോപ്പിക്. സോ പാർട്ട് 15 നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അനാറ്റമി ഓഫ് മോണോകോട്ട് ലീഫ്. ഒരു മോണോകോട്ട് ലീഫിന്റെ അനാറ്റമിക്കൽ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ ടോപ്പിക്. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. മോണോകോട്ട് ലീഫിന് മറ്റൊരു പേരും കൂടി ഉണ്ട്. എന്തായിരുന്നു? ഐസോ ബയലാട്രൽ ലീഫ്. അപ്പം എന്തുകൊണ്ടായിരിക്കും ഇതിനെ ഐസോ ബയലാട്രൽ ലീഫ് എന്ന് വിളിക്കുന്നത്? ഇവരുടെ അപ്പർ സൈഡും ലോവർ സൈഡും ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും കാണാൻ. ഐസോ മീനിങ് സെയിം. ദ ലീവ്സ് ആർ സിമിലർ ഇൻ അപ്പിയറൻസ് ഓൺ ബോത്ത് ദ സൈഡ്സ് ആൻഡ് ആർ നോൺ ആസ് ഐസോ ബയലാട്രൽ ടൈപ്പ് ഓഫ് ലീവ്സ്. നമുക്കിപ്പം ഒരു ഗ്രാസ് ലീഫ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിൻ്റെ രണ്ടു വശവും ഏകദേശം ഒരുപോലെ ആയിരിക്കും കാണാം. ഇത്തരം ലീവ്സിനെയാണ് ഐസോ ബയലാട്രൽ ലീവ്സ് എന്ന് പറയുന്നത്. സോ ഈ ഐസോ ബയലാട്രൽ ലീവ്സ് അല്ലെങ്കിൽ മോണോകോട്ട് ലീവ്സ് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇറക്റ്റ് ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലീഫിൻ്റെ രണ്ട് ഭാഗത്തും ഓൾമോസ്റ്റ് ഈക്വൽ എമൗണ്ടിലാണ് സൺലൈറ്റ് കിട്ടുന്നത്. സോ ദ സർഫസ് ആർ ഓൾമോസ്റ്റ് ഈക്വലി എക്സ്പോസ്ഡ് ടു സൺലൈറ്റ്. ഇത്തരം ലീഫിനെയാണ് ഐസോ ബയലാട്രൽ ലീഫ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഒരു മോണോകോട്ട് ലീഫിന്റെ സെക്ഷൻ എടുത്ത് അതിനെ മൈക്രോസ്കോപ്പിലൂടെ നോക്കിയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് കാണുന്നതെന്ന് നോക്കാം. നമ്മളിവിടെ ഈ ഒരു ഡയഗ്രം യൂസ് ചെയ്തിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ബിക്കോസ് ടെക്സ്റ്റ് ബുക്കിലുള്ള ഡയഗ്രത്തിൽ ബുള്ളിഫോം സെൽസ് ഒന്നും റെപ്രസെന്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഒരു ഡയഗ്രം യൂസ് ചെയ്യുന്നത്. സോ ഇത് ഒരു മോണോകോട്ട് ലീഫിന്റെ സെക്ഷൻ ആണ്. സോ നമുക്ക് ഈ ഒരു ഡയഗ്രത്തിന്റെ ബേസിൽ മോണോകോട്ട് ലീഫിന്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യാം. ഒരു ലീഫിന്റെ ഏറ്റവും പുറമേ ആയിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് എപ്പിഡേർമൽ ടിഷ്യു സിസ്റ്റം. എപ്പിഡേർമൽ ടിഷ്യൂ സിസ്റ്റത്തിൽ എന്തൊക്കെ കാണാൻ പറ്റും? എപ്പിഡേർമിസ് കാണാൻ പറ്റും, അതുകൂടാതെ തന്നെ എപ്പിഡേർമൽ അപ്പൻഡേജസും കാണാൻ പറ്റും. ഈ കാണുന്നതൊക്കെ എപ്പിഡേർമൽ സെൽസ് ആണ്. ഇങ്ങനെയുള്ള എപ്പിഡേർമൽ സെൽസ് ചേർന്നിട്ടാണ് എപ്പിഡേർമിസ് ഫോം ചെയ്തിട്ടുള്ളത്. ഈ എപ്പിഡേർമിസ് എന്ന് പറയുന്നത് ഒരു ലീഫിന്റെ അപ്പർ സർഫസിലും ലോവർ സർഫസിലും കാണാൻ പറ്റും. അപ്പർ സർഫസിൽ കാണുന്ന എപ്പിഡേർമിസിന് എന്തായിരുന്നു പറഞ്ഞിരുന്നത്? അഡാക്സിയൽ എപ്പിഡേർമിസ്. ലോവർ സൈഡിൽ കാണപ്പെടുന്ന എപ്പിഡേർമിസിന് അബാക്സിയൽ എപ്പിഡേർമിസ് എന്നാണ് പറയുന്നത്. സോ ഈ എപ്പിഡേർമൽ സെൽസ് ഉണ്ടാക്കിയിരിക്കുന്നത് പാരൻകൈമ സെൽസ് കൊണ്ടായിരിക്കും. ദേ ആർ ക്ലോസ്ലി പാക്ഡ് സെൽസ്. ഇങ്ങനെ ഈ എപ്പിഡേർമസിന്റെ ഔട്ടർ വാളിനെ കവർ ചെയ്തുകൊണ്ട് ഒരു വാക്സി കോട്ടിംഗ് കാണാൻ പറ്റും. അതിനാണ് ക്യൂട്ടിക്കിൾ എന്ന് പറയുന്നത്. ഇങ്ങനെ ക്യൂട്ടിക്കിൾ ഉള്ളതുകൊണ്ട് തന്നെ ലീഫിൽ നിന്ന് എക്സസ് ആയിട്ട് വാട്ടർ ലോസ് ഉണ്ടാകുന്നത് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. പ്രിവെന്റ് വാട്ടർ ലോസ്. മിക്കവാറും മോണോകോട്ട് പ്ലാന്റ്സിന്റെ അപ്പർ ഡെർമിസിൽ, അതായത് അഡാക്സിയൽ എപ്പിഡേർമൽ സെൽസിൽ കാണപ്പെടുന്ന ലാർജ് എംപ്റ്റി ആൻഡ് കളർലെസ് സെൽസിനെയാണ് ബുള്ളിഫോം സെൽസ് എന്ന് പറയുന്നത്. ഈ ബുള്ളിഫോം സെൽസ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? രണ്ട് വാസ്കുല ബണ്ടിൽസ്, അതായത് ഈ കാണുന്നതാണ് വാസ്കുല ബണ്ടിൽസ്. ഇങ്ങനെ വരുന്ന വാസ്കുല ബണ്ടിൽസിന് ഇടയിലായിട്ട് വരുന്ന എപ്പിഡേർമിസിലായിരിക്കും ഈ ബുള്ളിഫോം സെൽസ് കാണാൻ പറ്റുന്നത്. വാസ്കുല ബണ്ടിൽസ് എന്ന് പറയുന്നത് വെയിൻസിന്റെ ഭാഗമാണ്. അപ്പം ഈ വെയിൻസിനിടയിലായിട്ട് വരുന്ന ഭാഗത്താണ് ബുള്ളിഫോം സെൽസിന്റെ ലൊക്കേഷൻ. ഈ ബുള്ളിഫോം സെൽസ് എന്ന് പറയുന്നത് ഒരു ലീഫില് മൺസൂൺ സീസൺ ഒക്കെ ആവുന്ന സമയത്ത്, ഒരുപാട് വാട്ടർ അവൈലബിലിറ്റി ഉള്ള സമയത്ത് ഈ ബുള്ളിഫോം സെൽസ് ഒരുപാട് വാട്ടർ അബ്സോർബ് ചെയ്ത് ടേർജ്ഡ് ആയിട്ടായിരിക്കും കാണാൻ പറ്റുന്നത്. ഈ ബുള്ളിഫോം സെൽസിന് എല്ലാ വെയിൻസിനിടയിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. അങ്ങനെ ടേർജ്ഡ് ആവുമ്പം കംപ്ലീറ്റ് ലീഫ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ വിരിഞ്ഞ് ഇരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അതുകൂടാതെ വാട്ടറിന്റെ അവൈലബിലിറ്റി ഒക്കെ കുറവുള്ള സമയത്ത് അല്ലെങ്കിൽ വേനൽക്കാലത്തൊന്നും ഈ ബുള്ളിഫോം സെൽസിൽ വാട്ടർ ഉണ്ടാവില്ല. ആ സമയത്ത് ഇവരിൽ നിന്ന് വാട്ടർ എല്ലാം നഷ്ടപ്പെട്ടിട്ട് ഇവർ ഫ്ലാസിഡ് ആയിട്ട് മാറുന്നു, അതായത് ഈ സെൽസ് ചുരുങ്ങി പോകുന്നു. ഇങ്ങനെ ഈ സെൽസ് ചുരുങ്ങുന്നതിനോടൊപ്പം തന്നെ ഈ കംപ്ലീറ്റ് ലീഫും ഒന്ന് റോൾ ചെയ്യുന്നു. ഇത് നിങ്ങൾ ബാംബൂ ലീഫൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഈ വേനൽക്കാലത്തോ അല്ലെങ്കിൽ ഒരുപാട് വാട്ടർ അവൈലബിലിറ്റി ഇല്ലാത്ത സ്ഥലത്തോ ഈ ബാംബൂ ലീവ്സ് അല്ലെങ്കിൽ ഗ്രാസിൻ്റെ ലീവ്സ് എല്ലാം റോള് ചെയ്ത് കാണാൻ പറ്റും. അത് ഈ ബുള്ളിഫോം സെൽസിൻ്റെ ആക്ടിവിറ്റിയാണ്. അപ്പം ഈ ബുള്ളിഫോം സെൽസ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? അപ്പർ എപ്പിഡേർമിസ്, അതായത് അഡാക്സിയൽ എപ്പിഡേർമിസിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലീവ്സ് ഉള്ളിലേക്കായിട്ടാണ്, അതായത് ഇൻവേർഡ്ലി ആണ് കേൾ ചെയ്യുന്നത്. സോ ബുള്ളിഫോം സെൽസ് ഹെൽപ്പ് ഇൻ ദ റോളിംഗ് ആൻഡ് അൺറോളിംഗ് മൂവ്മെൻറ്റ് ഓഫ് ദി ലീഫ് ലാമിന. ലീഫ് ലാമിനയുടെ റോളിംഗ് അൺറോളിംഗ് മൂവ്മെൻറ്റിനെ കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ബുള്ളിഫോം സെൽസാണ്. മൈക്രോസ്കോപ്പിലൂടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് ഈ ബുള്ളിഫോം സെൽസ് കാണാൻ പറ്റും. സോ ഈ ബുള്ളിഫോം സെൽസിൻ്റെ ബേസിൽ നമുക്ക് ഒരു ലീഫിൻ്റെ സെക്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കത് മോണോകോട്ട് ലീഫാണോ ഡൈകോട്ട് ലീഫാണോ എന്ന് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇതുകൂടാതെ എപ്പിഡേർമൽ അപ്പൻഡേജസ് ആയിട്ടുള്ള സ്റ്റൊമാറ്റോ ഓൾസോ നമുക്ക് ഈ എപ്പിഡേർമസിൽ കാണാൻ പറ്റും. നിങ്ങൾക്കറിയാലോ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് മോണോകോട്ട് പ്ലാന്റ്സിന്റെ
സ്റ്റൊമാറ്റ എന്ന് പറയുന്നത് ഡംബൽ ഷേപ്ഡ് ആയിരിക്കും. ഇതുകൂടാതെ ഡൈക്കോട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ലോവർ എപ്പിഡർമിസിലായിരിക്കും കൂടുതൽ സ്റ്റൊമാറ്റ കാണാൻ പറ്റുന്നത്. എന്നാൽ മോണോകോട്ട് പ്ലാന്റ്സിൽ നമുക്ക് ലോവർ ആൻഡ് അപ്പർ എപ്പിഡോമസിൽ സ്റ്റൊമാറ്റ കാണാൻ പറ്റും. ദ സ്റ്റൊമാറ്റ ആർ പ്രസന്റ് ഓൺ ബോത്ത് ദ സർഫസ് ഓഫ് ദ എപ്പിഡോമിസ്. സോ എപ്പിഡേമൽ ടിഷ്യു സിസ്റ്റത്തിന്റെ ഭാഗങ്ങളായിട്ട് ഒരു മോണോകോട്ട് ലീഫിൽ എന്തൊക്കെ കാണാൻ പറ്റും? എപ്പിഡേമിസ് കാണാൻ പറ്റും, അത് അപ്പർ ആൻഡ് ലോവർ എപ്പിഡേമിസ് കാണാൻ പറ്റും. ഈ എപ്പിഡേമിസിനെ കവർ ചെയ്തുകൊണ്ട് ക്യൂട്ടിക്കിള് കാണാൻ പറ്റും. ഇത് കൂടാതെ ലീഫിന്റെ റോളിംഗ് ആൻഡ് അൺറോളിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ബുള്ളിഫോം സെൽസ് കാണാൻ പറ്റും. ഓൾസോ എപ്പിഡേമൽ അപ്പൻഡേജസ് ആയിട്ടുള്ള സ്റ്റൊമാറ്റ നമുക്ക് ഈ മോണോകോട്ട് ലീഫിന്റെ അപ്പർ ആൻഡ് ലോവർ സർഫസിൽ ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് കാണാൻ പറ്റും. ഇതിനുള്ളിലായിട്ട് വരുന്ന ഭാഗമാണ് ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം. ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം എന്ന് പറയുന്നത് എവിടെയായിരുന്നു? എപ്പിഡേമൽ ടിഷ്യൂ സിസ്റ്റത്തിനെയും വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റത്തിനും ഇടയിലായിട്ട് വരുന്ന ഭാഗമാണ് ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം. സോ വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റത്തിന്റെ ഭാഗങ്ങളാണ് ഈ കാണുന്ന വാസ്കുലാർ ബണ്ടിൽസ് എന്ന് പറയുന്നത്. എപ്പിഡേമസ് ആണ് ഒരു ലീഫിന്റെ അപ്പർ ആൻഡ് ലോവർ സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അതിനിടയിലായിട്ട് വരുന്ന ഈ ഭാഗത്തിനെയാണ് ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം എന്ന് പറയുന്നത്. സ്റ്റെമ്മിലും റൂട്ടിലും ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റത്തിൽ ഒരുപാട് ടൈപ്പ് ഓഫ് സെൽസ് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഹൈപ്പോഡേമിസ്, പിത്ത്, എൻഡോഡേമിസ് എക്സെട്ര. എന്നാൽ ലീഫിൽ നമുക്ക് ഒരൊറ്റ ടൈപ്പ് ഓഫ് സെൽസ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതിനെയാണ് മീസോഫിൽ സെൽസ് എന്ന് പറയുന്നത്. ഈ മീസോഫിൽ സെൽസ് ഉണ്ടാക്കിയിരിക്കുന്നത് പാരൻകൈമ സെൽസ് കൊണ്ടാണ്. ഈ പാരൻകൈമ സെൽസിലെല്ലാം തന്നെ നമുക്ക് ക്ലോറോഫില്ല് കാണാൻ പറ്റും, ഹരിതകം കാണാൻ പറ്റും. ഇങ്ങനെ ക്ലോറോഫിൽ ഉള്ളത് കൊണ്ട് തന്നെ അത്തരം പാരൻകൈമ സെൽസിന് മറ്റൊരു പേരാണ് പറയുന്നത്. എന്തായിരുന്നു? ക്ലോറൻകൈമ. സോ മീസോഫിൽ സെൽസ് എല്ലാം തന്നെ ക്ലോറൻകൈമാറ്റസ് ആയിരിക്കും. ക്ലോറൻകൈമ ആയതുകൊണ്ട് തന്നെ, അതായത് ക്ലോറോഫിൽ ഉള്ളത് കൊണ്ട് തന്നെ, ഒരു ലീഫിൽ ഫോട്ടോസിന്തസിന് ഹെൽപ്പ് ചെയ്യുന്നത് ഈ മീസോഫിൽ സെൽസ് ആയിരിക്കും. ഇവർ തിൻ വോൾഡ് ആയിട്ടുള്ള സെൽസ് ആണ്. ആൻഡ് ദേ ആർ ലൂസ്ലി ഓർ കോമ്പാക്ട്ലി അറേഞ്ച്ഡ്. ചില പ്ലാന്റ്സിൽ ലൂസ്ലി അറേഞ്ച്ഡ് മീസോഫിൽ സെൽസ് ആയിരിക്കും കാണാൻ പറ്റുന്നത്. ചില പ്ലാന്റ്സിലാണെങ്കിൽ കോമ്പാക്ട്ലി അറേഞ്ച്ഡ് മീസോഫിൽ സെൽസ് ആയിരിക്കും കാണാൻ പറ്റുന്നത്. ഇത് കൂടാതെ ഇവരുടെ ഇടയിലുള്ള ഇന്റർസെല്ലുലാർ സ്പേസ് എന്ന് പറയുന്നത് സ്മോൾ ആയിരിക്കും. സ്മോൾ ഇന്റർസെല്ലുലാർ സ്പേസ്. നമ്മൾ മോണോകോട്ട് ലീഫിനെ ഐസോ ബയലാട്രൽ ലീഫ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലീഫിനെ പാലിസൈഡ് ടിഷ്യു, സ്പോഞ്ചി ടിഷ്യു എന്നുള്ള ഡിഫറൻസിയേഷൻ കാണാൻ പറ്റില്ല. അതായത് എല്ലാ സെൽസും ഒരുപോലെ ആയിരിക്കും കാണാൻ പറ്റുന്നത്. സോ ഇറ്റ് ഇസ് നോട്ട് ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു പാലിസൈഡ് ആൻഡ് സ്പോഞ്ചി ടിഷ്യൂസ്. പിന്നീട് ഡിസ്കസ് ചെയ്യുന്നത് ഒരു ലീഫിന്റെ വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റത്തിനെ കുറിച്ചാണ്. സോ വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റത്തിൽ കാണാൻ പറ്റുന്ന ഭാഗം ഏതായിരുന്നു? വാസ്കുലാർ ബണ്ടിൽസ്. മോണോകോട്ട് ലീഫിന്റെ വാസ്കുലാർ ബണ്ടിൽസ് ആണ് ഈ കാണുന്നതൊക്കെ. വാസ്കുലാർ ബണ്ടിൽസ് കൺജോയിന്റ് ആൻഡ് ക്ലോസ്ഡ് ടൈപ്പ് ആയിരിക്കും. കൺജോയിന്റ് മീനിങ് ഇവിടെ സൈലം ഫ്ലോയം ജോയിൻ ചെയ്ത് ഒരൊറ്റ ബണ്ടിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. ക്ലോസ്ഡ് മീനിങ് ഇവിടെ സെക്കൻഡറി ഗ്രോത്ത് എന്ന പ്രോസസ്സ് നടക്കുന്നില്ല. ഡെഫോൾ ഇവരുടെ സൈലത്തിനും ഫ്ലോയത്തിനും ഇടയിലായിട്ട് ക്യാമ്പിയം കാണാൻ പറ്റില്ല. സോ സൈലം ആൻഡ് ഫ്ലോയം ആർ ഇൻ ദി സെയിം ബണ്ടിൽ. ക്യാമ്പിയം ആബ്സെന്റ്, സെക്കൻഡറി ഗ്രോത്ത് ഓൾസോ ആബ്സെന്റ്. മോണോകോട്ട് ലീഫിൽ വെയിൻസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് പാരലൽ ആയിട്ടായിരിക്കും. ആൻഡ് ഈ വെയിൻസ് ഉണ്ടാക്കിയിരിക്കുന്നത് വാസ്കുലാർ ബണ്ടിൽസ് ആണ്. അപ്പം നമ്മൾ ഒരു ലീഫിന്റെ സെക്ഷൻ എടുത്ത് നോക്കുമ്പം ഈ വാസ്കുലാർ ബണ്ടിൽസും പാരലലായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇതുകൂടാതെ ഡൈക്കോട്ട് ലീഫിൽ വാസ്കുലാർ ബണ്ടിൽസ്, അത് മിഡ് റിബിലും വെയിൻസിലും വെയിൻ ലെൻസിലും ഒക്കെ ഡിഫറെൻറ്റ് സൈസിലായിരിക്കും കാണാൻ പറ്റുന്നത്. എന്നാൽ മോണോകോട്ടിൽ വാസ്കുലാർ ബണ്ടിൽസൊക്കെ തന്നെ ഓൾമോസ്റ്റ് സെയിം സൈസിലായിരിക്കും കാണാൻ പറ്റുന്നത്. എന്നാലും എല്ലാ ലീഫിലും ഒരു മെയിൻ വെയിൻ കാണാൻ പറ്റും. ഈ വെയിനിലുള്ള വാസ്കുലാർ ബണ്ടിൽസ് എന്ന് പറയുന്നത് മറ്റുള്ള വാസ്കുലാർ ബണ്ടിൽസിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ ലാർജ് ഇൻ സൈസ് ആയിരിക്കും. ഇതുകൂടാതെ ഇവിടെ സൈലം ഫ്ലോയം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഡൈക്കോട്ട് ലീഫിലെ പോലെ തന്നെയാണ്. അതായത് സൈലത്തിന് താഴെയായിട്ടായിരിക്കും ഫ്ലോയം അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. ഇതുകൂടാതെ പ്രോട്ടോസൈലം എന്ന് പറയുന്നത് അഡാക്സിയൽ എപ്പിഡേമിസിനെ ഫേസ് ചെയ്തിട്ടായിരിക്കും കാണാൻ പറ്റുന്നത്. മെറ്റാസൈലം എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ലേറ്റർ ഫോംഡ് സൈലം എന്ന് പറയുന്നത്, ഫ്ലോയത്തിനെ ഫേസ് ചെയ്തിട്ടായിരിക്കും കാണാൻ പറ്റുന്നത്. ഇതുകൂടാതെ സൈലത്തിനെയും ഫ്ലോയത്തിനെയും കവർ ചെയ്തുകൊണ്ട് ബണ്ടിൽ ഷീത്ത് കാണാൻ പറ്റും. ദേ ആർ തിൻ വോൾ പാരൻകൈമാറ്റ സെൽസ്. പക്ഷേ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ഇമേജിൽ ബണ്ടിൽ ഷീത്ത് റെപ്രസെൻറ്റ് ചെയ്തിട്ടില്ല. ഇതുകൂടാതെ ടെക്സ്റ്റ് ബുക്കിലെ ഡയഗ്രത്തിൽ സബ് സ്റ്റൊമാറ്റൽ ക്യാവിറ്റി റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സബ് സ്റ്റൊമാറ്റൽ ക്യാവിറ്റി എന്ന് പറയുന്നത് സ്റ്റൊമാറ്റയുടെ തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്ന ഒരു ക്യാവിറ്റിയാണ്. ദാറ്റ് ഈസ് ലീഫിൻ്റെ ഇൻ്റർസെല്ലുലാർ എയർ സ്പേസുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് കാണപ്പെടുന്ന ഒരു ഡിഫ്യൂഷൻ ചേംബർ
എന്നൊക്കെ പറയാവുന്ന ഭാഗമാണ് ഈ സ്റ്റൊമാറ്റൽ ക്യാവിറ്റി. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒരു മോണോകോട്ട് ലീഫിൻ്റെ അനാറ്റമിക്കൽ ക്യാരക്ടേഴ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, നമുക്ക് ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഐസോ ബയലാട്രൽ ഓർ മോണോകോട്ട്ലെഡ്നസ് ലീഫിനെ കുറിച്ചാണ്. ഒരു ഐസോ ബയലാട്രൽ ലീഫിൽ സ്റ്റൊമാറ്റ നമുക്ക് അപ്പർ ആൻഡ് ലോവർ എപ്പിഡേർമിസിൽ കാണാൻ പറ്റും. ഇത് കൂടാതെ മീസോഫിൽ സെൽസിന് പാലിസേഡ് ആൻഡ് സ്പോഞ്ചി പാരൻകൈമ എന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ഗ്രാസസിൽ ചില അഡാക്സിയൽ എപ്പിഡേർമൽ സെൽസ് മോഡിഫൈ ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. ഇങ്ങനെ മോഡിഫൈ ചെയ്യപ്പെട്ടിട്ടുള്ള അഡാക്സിയൽ എപ്പിഡേർമൽ സെൽസ് കാണാൻ പറ്റുന്നത് രണ്ട് വാസ്കുലർ ബണ്ടിൽസിന് ഇടയിലായിട്ടായിരിക്കും, അലോങ് ദ വെയിൻസ്. ഇവര് ലാർജ് എംപ്റ്റി കളർലെസ് സെൽസ് ആയിരിക്കും. അതിനെയാണ് ബുള്ളിഫോം സെൽസ് എന്ന് പറയുന്നത്. ഈ ബുള്ളിഫോം സെൽസ് വാട്ടറിനെ അബ്സോർബ് ചെയ്തിട്ട് ടേർജഡ് ആയിട്ട് മാറുന്നു. ഇങ്ങനെ ടേർജഡ് ആയിട്ട് മാറുന്ന സമയത്ത് ലീഫ് സർഫസ് എന്ന് പറയുന്നത് കുറച്ചുകൂടി വലുതാവുന്നു. ദാറ്റ് മീൻസ് ലീഫ് സർഫസ് എക്സ്പോസ്ഡ്. ഇനി മറ്റൊരു കണ്ടീഷൻ, അതായത് വാട്ടർ അവൈലബിലിറ്റി ഒക്കെ കുറവായിട്ടുള്ള സമയത്ത്, ദാറ്റ് മീൻസ് വാട്ടർ സ്ട്രെസ് രൂപപ്പെടുന്ന സമയത്ത് ഈ ബുള്ളിഫോം സെൽസിലുള്ള വാട്ടർ ഡിഫ്യൂസ് ചെയ്യപ്പെടുന്നു. അങ്ങനെ അത് ഫ്ലാസിഡ് ആയിട്ട് മാറുന്നു. ഇങ്ങനെയുള്ള കണ്ടീഷൻ ഈ ലീവ്സ് ഇൻവേർഡ്ലി കേൾ ചെയ്യപ്പെടുന്നു. സോ ഈ ബുള്ളിഫോം സെൽസ് ഹെൽപ്പ് ചെയ്യുന്നത് പ്ലാന്റിലൂടെയുള്ള വാട്ടർ ലോസ് മിനിമൈസ് ചെയ്യുന്നതിനാണ്. മോണോകോട്ടിന്റെ ലീവ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് പാരലൽ ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ വെയിൻസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സിമിലർ സൈസ് ആയിരിക്കും. ഇത് നമുക്ക് ഒരു ലീഫിൻ്റെ മോണോകോട്ട് ലീഫിൻ്റെ സെക്ഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കാണാൻ പറ്റും. ദാറ്റ് ഈസ് അതിൻ്റെ വാസ്കുലർ ബണ്ടിൽസ് എല്ലാം തന്നെ ഓൾമോസ്റ്റ് സിമിലർ സൈസിലായിരിക്കും കാണാൻ പറ്റുന്നത്. എന്നാൽ മെയിൻ വെയിൻസ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ലാർജ് ഇൻ സൈസ് ആയിരിക്കും. സോ നമ്മൾ മോണോകോട്ട് ലീഫിൻ്റെ അനാറ്റമിക്കൽ ക്യാരക്ടേഴ്സും കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് വീഡിയോ മുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡറി ഗ്രോത്തിനെ കുറിച്ചാണ്. ഒരു പ്ലാന്റിൽ എന്താണ് സെക്കൻഡറി ഗ്രോത്ത്, അതുകൂടാതെ സെക്കൻഡറി ഗ്രോത്ത് നടക്കുന്ന സമയത്ത് ഒരു പ്ലാന്റിൽ എന്തൊക്കെ അനാറ്റമിക്കൽ ചേഞ്ചസ് ആണ് സംഭവിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് നെക്സ്റ്റ് വീഡിയോ മുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ സ്റ്റഡി ബോട്ടണി. അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ കാണും, അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊരു സീരീസ് ഓഫ് വീഡിയോ ആണല്ലോ, അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോ എപ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ് സെക്ഷൻ. ഓർ സ്റ്റഡി ബോട്ടണി നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിലും ഫോളോ ചെയ്യാം, അതിൻ്റെ ലിങ്ക് ഇതേ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആൻഡ് താങ്ക് യു, ഗോഡ് ബ്ലെസ് യു ഓൾ.